സംസ്ഥാനത്ത് അഞ്ചു ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സംസ്ഥാന വ്യാപകമായി ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. തെക്കൻ തമിഴ്നാട് തീരത്ത് രൂപപ്പെട്ട ചക്രവാത ചുഴി കാരണം 4 ദിവസത്തേക്കാണ് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. തൃശൂരിൽ വെള്ളിയാഴ്ച പെയ്ത മഴയിൽ ചാലക്കുടി, പരിയാരത്ത്, കപ്പത്തോട് കരകവിഞ്ഞൊഴുകി. 10 വീടുകളിൽ വെള്ളം കയറി. പണ്ടാരംപാറ മേഖലയിൽ നിന്നും വെള്ളം കുത്തിയൊലിച്ചു വരികയായിരുന്നു. അതിരപ്പള്ളി വനമേഖലയിൽ ഉരുൾപൊട്ടിയതിനെ തുടർന്നാകാം മലവെള്ളപ്പാച്ചിലുണ്ടായത്. മോതിരക്കണ്ണി, കുറ്റിച്ചിറ റോഡിലൂടെയുള്ള ഗതാഗതം തടസ്സപ്പെട്ടു. ശനിയാഴ്ച പുലർച്ചെയാണ് മലവെള്ളപ്പാച്ചിലുണ്ടായത്. കോഴിക്കോട് രാവിലെ ശക്തി കുറഞ്ഞ ഇടിയോടുകൂടിയ ചാറ്റൽ മഴയുണ്ട്. മലയോര മേഖലയിൽ മഴ വിട്ടുനിൽക്കുകയാണ്. ഉരുൾപൊട്ടൽ സാധ്യതയുള്ള കൊടിയത്തൂർ, മുക്കം, പുതുപ്പാടി മേഖലകളിൽ ആവശ്യമായ ക്രമീകരണം ഏർപ്പെടുത്തിയെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. തീരദേശ മേഖലകളിലും ജാഗ്രത തുടരുകയാണ്. അതിനിടെ സംസ്ഥാനത്ത് മഴക്കെടുതി നേരിടുന്നതിന് വില്ലേജ് ഓഫീസർമാർക്ക് 25,000 രൂപ വീതം മുൻകൂർ പണം അനുവദിച്ച് സർക്കാർ ഉത്തരവായി. ജില്ലാ കളക്ടർമാർക്ക് ഇതു സംബന്ധിച്ച നിർദ്ദേശവും നൽകി. ദുരിതാശ്വാസ ക്യാമ്പുകൾ പെട്ടെന്ന് തുറക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ അതിനുവേണ്ടിയാണ് പണം അനുവദിച്ചത്. December 31 മുൻപ് ഇത് സംബന്ധിച്ച് കണക്ക് സമർപ്പിക്കണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു. പമ്പ ഡാമിലെ ജലനിരപ്പ് താഴ്ന്നതിനാൽ ഷട്ടറുകൾ അടച്ചു. കക്കി, ആനത്തോട് ഡാമിന്റെ ഷട്ടറുകൾ 30 സെന്റിമീറ്ററിലേക്ക് താഴ്ത്തി. കഴിഞ്ഞ ദിവസം ഇടുക്കി ചെറുതോണി അണക്കെട്ടിന്റെ 2 ഷട്ടറുകളും താഴ്ത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.